ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഇനി ഒരു പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ലോക്ക്ഡൌൺ ഉണ്ടാകുവാനുള്ള നടപടികളാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, 6 ദിവസങ്ങളിൽ കടകൾ തുറക്കുവാനുള്ള അനുമതിയും വേണമെന്നുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. അപ്പോൾ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ലോക്ക്ഡൌണിന്റെ പ്രാരംഭഘട്ടത്തിൽ കോവിഡിനെ പിടിച്ചു കെട്ടുവാൻ സാധിച്ചിരുന്നു എന്നെങ്കിലും പക്ഷേ രാജ്യത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ ലോക്ക്ഡൌണും പിൻവലിക്കുകയും കൂടാതെ രോഗവ്യാപനം ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിൽ ഇത് പിൻവലിക്കാറായിട്ടില്ല. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുകയുണ്ടായിരുന്നു കേരളത്തിലെ ലോക്ക്ഡൌൺ അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യം. അതിനെ തുടർന്ന് പുതിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താനുള്ള നടപടികൾ മുൻപ് തന്നെ ശുപാർശ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുകയാണ്. ഇനി മുതൽ ലോക്ക്ഡൌൺ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി നിജപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ശുപാർശ കത്തിൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരിക്കും ലോക്ക്ഡൌൺ ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപിക്കും. കൂടാതെ തന്നെ മറ്റുള്ള 6 ദിവസങ്ങളിലും കടകൾ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിക്കണം. കൂടാതെ ഈ പ്രവർത്തിക്കുന്ന കടകൾ എത്ര മണിവരെയാണോ അല്ലെങ്കിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാവോ എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും ഇന്ന് തന്നെ ലഭ്യമാകും. ഇതെല്ലാം ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻപ് TPR അനുസരിച്ചായിരുന്നു സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നടപടികൾ. പക്ഷേ ഈ ഒരു നടപടി ഇനി നിർത്തലാക്കി കൂടുതലായിട്ട് രോഗികളുള്ള സ്ഥലങ്ങൾ മാത്രം അടച്ചുകെട്ടി നടപടി നടത്തുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നടപടിയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകും. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ തിരിച്ചും അതുപോലെ തന്നെ വാർഡുകൾ തരംതിരിച്ചും, കോവിഡ് വ്യാപനം കൂടുതലുള്ള വാർഡുകൾ തരംതിരിച്ചും ഇനി മുതൽ ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും സാധാരണഗതിയിലുള്ള ജനജീവിതം എല്ലാവർക്കും സാധ്യമാകും. വളരെയധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പരിശോധനാ നിരക്ക് ഗണ്യമായി കൂട്ടുവാനുമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പക്ഷേ നമുക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണിത്. മുൻപ് വളരെയധികം ആളുകൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മാറ്റങ്ങൾ വരികയാണ്. ഇനി 6 ദിവസങ്ങളിൽ കടകൾ തുറക്കാമെന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ കൂടുതലായിട്ടുള്ള ഇളവുകൾ ലഭ്യമാകുന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള ഇളവുകൾ കൂടുതലായിട്ട് ലഭ്യമാകും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ, ഇളവുകളൊക്കെ ലഭിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇളവുകളൊന്നും തന്നെ ദുരുപയോഗം ചെയ്യരുത്. അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുവാനും സാനിറ്റൈസർ ഉപയോഗിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. പൊതുജനങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർഷാൻ സൈനിങ് ഓഫ്.